അടുത്ത ബന്ധമൊന്നും കാണാൻ കഴിയാത്ത വസ്തുക്കളിലോ സംഭവങ്ങളിലോ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ വലിയ വലിയ കാര്യങ്ങളെയോ സംവിധാനങ്ങളെയോ എങ്ങനെ ബാധിക്കുന്നു എന്ന് വിശദീകരിക്കുന്നതാണ് ചിത്രശലഭ പ്രഭാവം അല്ലെങ്കിൽ ബട്ടർഫ്ലൈ ഇഫക്റ്റ്. ഒരു ചിത്രശലഭത്തിന്റെ ചിറകടി ഒരു ചുഴലിക്കാറ്റിൽ പോലും മാറ്റങ്ങൾ വരുത്താമെന്ന് ബട്ടർഫ്ലൈ ഇഫക്റ്റ് പറയുന്നു. അതായത് ചിത്രശലഭങ്ങളുടെ ചിറകടിയിൽ നിന്നുണ്ടാകുന്ന ചെറിയ വായുമർദ്ദ വിരിചലനങ്ങൾ പോലും നാളുകൾക്ക് ശേഷം മറ്റെവിടെയെങ്കിലും അതിതീവ്രമായി അനുഭവപ്പെടുന്ന ഒരു ചുഴലിക്കാറ്റിന്റെ സ്വഭാവത്തെ സ്വാധീനിക്കാം. ആദ്യഘട്ടത്തിലെ തീരെ ചെറിയ മാറ്റങ്ങൾ കാലാവസ്ഥാ പ്രവചനത്തിൽ ഉണ്ടാക്കിയ വലിയ വ്യത്യാസത്തെ ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്ന ആശയത്തോടെ ജെയിംസ് ക്ലഗ എന്ന എഴുത്തുകാരനാണ് ജനശ്രദ്ധയിൽ എത്തിച്ചതെങ്കിലും ഈ പ്രതിഭാസത്തിന്റെ വ്യാപ്തി കണക്കിലൂടെ ആദ്യമായി ലോകത്തിന് കാണിച്ചു തന്നത് എഡ്വേർഡ് ലോറൻസ് എന്ന കാലാവസ്ഥാ ശാസ്ത്രജ്ഞനാണ്. ഒരു കാലാവസ്ഥാ പ്രവചനത്തിനായി അക്കങ്ങൾ തമ്മിലുള്ള കണക്കുകൂട്ടലുകളിൽ ഒരിക്കൽ ലോറൻസ് 0.50617 എന്നതിന് പകരം 0.506 എന്ന് മാത്രം കൊടുത്തു. പക്ഷേ ഈ ഘട്ടത്തിൽ കമ്പ്യൂട്ടർ കാണിച്ച കാലാവസ്ഥാ പ്രവചനം അമ്പരിപ്പിക്കുന്ന വിധം തികച്ചും വ്യത്യസ്തമായിരുന്നു. ആദ്യഘട്ടത്തിലെ ചെറിയ മാറ്റങ്ങൾ കാലാവസ്ഥാ പ്രവചനത്തിൽ ഉണ്ടാക്കിയ വലിയ വ്യത്യാസം അദ്ദേഹം നിരീക്ഷിച്ചു. തന്റെ കണ്ടെത്തലുകൾ ന്യൂയോർക്ക് അക്കാദമി ഓഫ് സയൻസിന് വേണ്ടി സമർപ്പിച്ച ഗവേഷണ പ്രബന്ധത്തിൽ അദ്ദേഹം എഴുതി. ഈ സിദ്ധാന്തം ശരിയാണെങ്കിൽ ഒരു കടൽക്കാക്കയുടെ ചിറകടി കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. പിന്നീട് കടൽക്കാക്ക എന്നതിനു പകരം കുറെ കൂടി കാവ്യാത്മകമായ ചിത്രശലഭം എന്ന പദം ഉപയോഗിക്കുകയായിരുന്നു. ലളിതമായി പറയുകയാണെങ്കിൽ ഒരു കുന്നിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന പന്തിന്റെ ഗതിയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ കുന്നിന്റെ മുകളിലുള്ള തീരെ ചെറിയ സ്ഥാന വ്യതിയാനങ്ങളെ പോലും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. സമയസഞ്ചാരം, ആഗോള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഈ വിഷയം സാധാരണമായി കടന്നു വരാറുണ്ട്. ഓസ്ട്രിയയിലെ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസ് ഫെർഡിനാൻഡിന്റെ വധമാണ് ഒന്നാം ലോകമഹായുദ്ധത്തിന് കാരണമായതെന്ന് നമുക്കറിയാമല്ലോ. ആ വധം നടന്നില്ലായിരുന്നുവെങ്കിൽ രണ്ട് ലോകമഹായുദ്ധങ്ങൾ ഇല്ലാതാകുമായിരുന്നു എന്നുള്ളത് ബട്ടർഫ്ലൈ ഇഫക്റ്റിന് ഉദാഹരണമാണ്. അഡോൾഫ് ഹിറ്റ്ലർ അനേകായിരം ജൂതന്മാരെ കൊന്നൊടുക്കിയത് ഒരു ബട്ടർഫ്ലൈ ഇഫക്റ്റ് ആണ്. ചെറുപ്പത്തിൽ ആർട്സ് സ്കൂളിലേക്കുള്ള അദ്ദേഹത്തിന് പ്രവേശനം നിഷേധിച്ച ഒരു ജൂത പ്രൊഫസറോടുള്ള വെറുപ്പാണ് അദ്ദേഹത്തെ ഇത്തരം ഒരു കൂട്ടക്കൊലയ്ക്ക് സ്വാധീനിച്ചത്. അലക്സാണ്ടർ ഫ്ലെമിങ്ങിന്റെ പരീക്ഷണശാലയിൽ അബദ്ധത്തിൽ രൂപം കൊണ്ട പെൻസിലിനിയം റൊട്ടാറ്റം ആന്റിബയോട്ടിക്സിന്റെ കണ്ടുപിടുത്തത്തിന് കാരണമായി. ലോകത്തെ 80% ജനങ്ങളെ ഇത് മരണത്തിൽ നിന്നും രക്ഷിച്ചു. ഇതും ബട്ടർഫ്ലൈ ഇഫക്റ്റിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്.